സോ ഹെയർ അപ്ഡേറ്റ് ഇത് വന്നിട്ട് 2 ഡേയ്സ് കഴിഞ്ഞിട്ടാണ്. ഞാനെന്താണ് മൺഡേ ഹെയർ പാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വീഡിയോ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ പാക്ക് ഇട്ടതിന് ശേഷം 2 ഡേയ്സ് ഞാനൊന്നും ഹെയറിൽ അപ്ലൈ ചെയ്തിട്ടില്ല, ഹെയർ വാഷ് ചെയ്തിട്ടില്ല. ഇത് വന്നിട്ട് 3rd ഡേ ആണ്. അപ്പോൾ ഇന്ന് എന്താണ് ഹെയറിൽ പരിപാടി എന്ന് വെച്ചാൽ ഞാൻ കാണിക്കാം. അപ്പോൾ 1st ഡേ അപ്ലൈ ചെയ്തതിൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ ആക്ച്വലി ആ പാക്ക് കൊള്ളാം, ബിക്കോസ് എൻ്റെ മുടി വന്നിട്ട് ഒട്ടും തന്നെയും ആ പാക്ക് ഇടുന്നതിന് മുമ്പേ തൊടുമ്പോൾ ഈ ഒരു ലെവലിൽ ആയിരുന്നില്ല, ഫുൾ ചകിരിയായിട്ട്. ഇപ്പം ഇന്ന് എന്തെങ്കിലും തേച്ചിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് എണീറ്റിട്ട് തലയിൽ തൊടാൻ പോലും പറ്റില്ല. ആ രീതിയിൽ ഒരു ഭയങ്കര ഒരു ചകിരി പോലെയാണ് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ ഭയങ്കര ഡ്രൈ ആയിട്ടാണ് ഇരുന്നത്. സോ അത് വെച്ച് നോക്കുമ്പോൾ ഇതിപ്പോൾ ഹെയറിൽ വന്നിട്ട് ആ ഒരു എണ്ണയും കൂടെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടാണ്. ഫസ്റ്റ് ഞാൻ ഓയിൽ മസാജ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ചെറുതായിട്ട് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഓയിലിൻ്റെ ഇതും കൂടെ കൊണ്ടാണ്. പിന്നെ ആ പാക്ക് കൊണ്ടും വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിന്നെ അത് കഴുകി കളഞ്ഞപ്പോൾ ഞാൻ ഷാംപൂ ഒന്നും യൂസ് ചെയ്തിട്ടല്ല കഴുകി കളഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഹെയർ നല്ല സ്മെല്ലായിരുന്നു. ആ റോസ്മേരിയുടെയും ആ ഒരു എന്താണ് ഹൈബിസ്കസ് പൗഡറിൻ്റെയൊക്കെ സ്മെല്ല് ഹെയറിൽ അന്ന് നൈറ്റ് വരെ ഉണ്ടായിരുന്നു. സോ നല്ല സ്മെല്ലായിരുന്നു അത്. പിന്നെ ഹെയർ വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ നേരത്തെ ഉള്ളതിൽ നിന്നുള്ള ഡിഫറൻസ്. അപ്പോൾ നല്ല എന്താണ് 1st ഡേ ഒരു യൂസിൽ തന്നെ ഒരു ഫ്രിസിനെസ് കുറവുണ്ട് എനിക്ക്. അപ്പോൾ ഇന്ന് ഞാൻ എന്താണ് പരിപാടി എന്ന് വെച്ചാൽ ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്, അത് നമ്മുടെ വീട്ടിൽ സാധാരണമായിട്ട് ഉണ്ടായിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് വാഷ് ചെയ്ത് കളയണം. നെക്സ്റ്റ് 2 ഡേയ്സ് കഴിഞ്ഞിട്ട് ഞാൻ അടുത്തൊരു പരിപാടിയും കൂടെ ചെയ്യും. അതാണ് എൻ്റെ ഹെയർ കെയർ റൊട്ടീനിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് സെയിം പരിപാടി തന്നെയാണ്. അടുത്ത വീക്കിൽ ഇതേപോലെ പാക്ക്, 2 ഡേയ്സ് കഴിഞ്ഞിട്ട് ഇത്, അത് കഴിഞ്ഞിട്ട് 2 ഡേയ്സ് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി. അപ്പോൾ ഞാനൊരു എന്താണ് സിറമിനസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനം ഇപ്പോൾ എന്താണ് 1 ഡേ ആയുള്ളൂ, 1 ഡേ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നും കൂടെ ഞാൻ ലാസ്റ്റിൽ വീഡിയോയുടെ ലാസ്റ്റിൽ പറയാം. സോ ഇന്ന് നമുക്ക് ഹെയറിൽ ഫസ്റ്റ് എന്ത് തന്നെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേയും ഓയിൽ അപ്ലൈ ചെയ്യണം. സോ ഫസ്റ്റ് ഞാൻ ഓയിൽ അപ്ലൈ ചെയ്യുകയാണ്. ഇത് വന്നിട്ട് സാധാരണ കോക്കനട്ട് ഓയിലാണ്. അപ്പോൾ എന്തുകൊണ്ട് കാച്ചിയ ആ എണ്ണ യൂസ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കഞ്ഞിവെള്ളമാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഞ്ഞിവെള്ളം നല്ല രീതിയിൽ നമ്മളെ മുടി വന്ന് ഫ്രിസി ആക്കും. സോ ആ സമയത്ത് കുറച്ചുകൂടെ ബെറ്റർ നമ്മുടെ സാധാരണ കാച്ചിയ വെളിച്ചെണ്ണയാണ്, ആട്ടിയ വെളിച്ചെണ്ണ തേക്കുന്നതായിരിക്കും നല്ലത്. കാരണം മറ്റേ കാച്ചിയ എണ്ണയിൽ കുറച്ച് എനിക്ക് തേക്കുമ്പം ആ ഒരു എണ്ണമയം കുറവ് പോലെയാണ് തോന്നിയത്. അല്ലാതെ അത് യൂസ്ഫുൾ ആണെങ്കിലും അതുകൊണ്ട് ഞാൻ കഞ്ഞിവെള്ളം യൂസ് ചെയ്യുന്നുള്ളതുകൊണ്ടാണ് ഈ എണ്ണ യൂസ് ചെയ്തത്. 2 ഡേയ്സ് കഴിഞ്ഞ് ആ കാച്ചിയ എണ്ണ വെച്ചിട്ടാണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഹെയറിൻ്റെ നമ്മുടെ ഈ ഒരു സ്കാൽഫിൽ നല്ല രീതിയിൽ ഇട്ട് കൊടുക്കണം എണ്ണ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഞ്ഞിവെള്ളത്തിൽ നമുക്ക് ഹെയറിന് ആവശ്യമുള്ളതിനേക്കാളും ഓവർ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. സോ ആ പ്രോട്ടീൻ ഓവർലോഡഡ് ആയതുകൊണ്ടാണ് നമ്മുടെ ഹെയർ വന്നിട്ട് ഭയങ്കരമായിട്ട് പറന്ന് ഫ്രിസി ആയിട്ട് ആവുന്നത്. ഈ കഞ്ഞിവെള്ളത്തിന് നല്ല പടപടാന്ന് മുടിയാവുന്നത് അതുകൊണ്ടാണ്. സോ അതിന് കൂടുതലാക്കിയാൽ നമ്മുടെ കഞ്ഞിവെള്ളത്തിന് ഗുണങ്ങളുമുണ്ട്, പക്ഷേ കുറച്ച് ദോഷങ്ങളും ഉണ്ട്. എന്ന് വെച്ചാൽ ഓവറായിട്ട് ഫ്രിസി ആവുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ആകാൻ ചാൻസ് ഉണ്ട് ഹെയർ. സോ അതിന് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ തേക്കുന്നത്. അപ്പോൾ വെറും മുടിയിൽ കഞ്ഞിവെള്ളം തേക്കരുത്, ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രമേ അത് ഹെയറിൽ ഒഴിക്കാൻ പാടുള്ളൂ. ഇത് സ്മെല്ലുണ്ട് ബിക്കോസ് ഇത് ഇന്നലെ മെനിഞ്ഞാന്നത്തെ കഞ്ഞിവെള്ളമാണ്. അപ്പോൾ ഇത് ഈ സ്മെല്ലുള്ളത് കൊണ്ട് ഞാനൊരു മൈൽഡ് ഷാംപൂ യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളയും. ഇന്നലത്തെ ആണെങ്കിൽ അങ്ങനെ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല, ആ സ്മെല്ലുണ്ടായിരിക്കില്ല. അപ്പോൾ ഇതിൽ അലർജിയോ സൈനസോ അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലാത്തവരാണെങ്കിൽ തലേ ദിവസം കുറച്ച് ഉലുവയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഈ കഞ്ഞിവെള്ളത്തിൽ ഉലുവയും കൂടെ ഇട്ടിട്ട് പിറ്റേ ദിവസം അത് ആ വെള്ളത്തിനങ്ങനെ എടുത്ത് തേക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ കുറച്ച് തൈരും ചേർക്കാം. അപ്പോൾ ഞാൻ ഈ സംഭവമൊന്നും ചെയ്യുന്നില്ല, കാരണം കൂടുതൽ നേരം ഞാൻ തലയിൽ ഇട്ടേക്കില്ല. അതുകൊണ്ട് ഈ കഞ്ഞിവെള്ളത്തിൽ ഈ ഒരു എസൻഷ്യൽ ഓയിൽ, റോസ്മേരിയുടെ എസൻഷ്യൽ ഓയിൽ ഒരു 2-3 ഡ്രോപ്സ് ഇട്ട് കൊടുത്തിട്ട്
ഈയൊരു ഫില്ലർ യൂസ് ചെയ്ത് ആ ഓയിലിൻ്റെ നല്ല ഒരു സ്ട്രോങ് സ്മെല്ലാണ്, നല്ല സ്മെല്ലാണ്. ഓക്കെ, എടുത്തിട്ട് കുറച്ച് മെനക്കെട്ട പണിയാണ്, എന്നാലും നമ്മൾ സ്കാൽപ്പിൽ ഡയറക്റ്റായിട്ട് ആ ഒരു കഞ്ഞിവെള്ളം കിട്ടും. നമ്മുടെ ഹെയറിൽ കൂടുതൽ അങ്ങ് ലാസ്റ്റ് ഞാനിതൊന്ന് ഒഴിച്ച് കഴുകി കളയും, പക്ഷെ കൂടുതൽ അങ്ങ് തേച്ചിട്ടാൽ അത്ര ഒന്ന് ഫ്രിസി ആയി പോവും. അപ്പോൾ എൻ്റെ സ്കാൽപ്പിൽ മാത്രമേ ഞാൻ അങ്ങനെ കൂടുതലായിട്ട് ആക്കിയിട്ടുള്ളൂ. അപ്പോൾ ഹെയറിൽ ചെറിയ രീതിയിലേ ആക്കിയിട്ടുള്ളൂ. ഞാൻ വാഷ് ചെയ്ത് കളയുമ്പോൾ ടോട്ടലായിട്ട് ഹെയറിൽ മൊത്തം ഇങ്ങനെ അപ്ലൈ ചെയ്ത് വാഷ് ചെയ്ത് കളയും. അപ്പോൾ വേറൊരു പ്രശ്നവും എന്താണ്, അലർജി ഒന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ഇതൊരു 30 മിനിറ്റ്സ് ഒക്കെ ഹെയറിൽ വെച്ചേക്കാം, അല്ല എന്നുണ്ടെങ്കിൽ 10 മിനിറ്റ്സ് ഒക്കെ ഹെയറിൽ വെച്ചിരുന്നാൽ മതി. റിസൾട്ട് പതിയെ വരുമെന്നേ ഉള്ളൂ, എന്തെങ്കിലും പ്രശ്നമില്ല. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു മൈൽഡ് ഷാംപൂ യൂസ് ചെയ്ത് വാഷ് ചെയ്യും. ഇതിനൊരു സ്മെല്ലുള്ളതുകൊണ്ട്, കഞ്ഞിവെള്ളത്തിനൊരു സ്മെല്ലുള്ളതുകൊണ്ട്, അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സാധാരണ വെള്ളം വെച്ചിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. സോ 2 ഡേയ്സ് കഴിഞ്ഞിട്ട്, ഇനി 2 ഡേയ്സ് ഞാനൊന്നും ചെയ്യില്ല. 2 ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ വന്ന് പറയാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു ചെറിയൊരു സിറം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ദിവസമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ലിവിയോണ്ട് ആൻറ്റി ഫ്രിസ് സിറം ഫോർ റഫ് ആൻഡ് ഡ്രൈ ഹെയർ. സോ ഇത് ഞാൻ റിവ്യൂസൊക്കെ നോക്കി യൂട്യൂബിൽ ഒരു ചേച്ചിയൊക്കെ ചെയ്യുന്നത് ഇട്ടിരുന്നത് കണ്ടിട്ട് യൂസ്ഫുൾ ആണെന്ന് തോന്നിയുകൊണ്ട് വാങ്ങിച്ചതാണ്. ഡ്രൈ ഹെയറിന് ബെസ്റ്റായിട്ടുള്ളതെന്ന് ഞാൻ 1 ടൈമാണ് യൂസ് ചെയ്തത്. യൂസ് ചെയ്തപ്പോഴേ ആ ഒരു ഫ്രിസി ആയിട്ട് നിന്നത് സഡനായിട്ട് നല്ല സ്മൂത്തായിട്ടായി ഹെയറ്. സോ നല്ല ഫ്രിസി, നല്ല ഡ്രൈനെസ് ഉള്ളവർ ഈ ഒരു സിറം നല്ലതായിരിക്കും. എന്തായാലും ഞാനിത് യൂസ് ചെയ്തിട്ട് പിന്നീട് ഇതിൻ്റെ അപ്ഡേറ്റ് പറയാം, എങ്ങനെയാണ് എനിക്ക് വർക്ക് ആവുന്നതെന്ന്. എന്തായാലും അവർ പറയുന്നത് പോലെ ആൻറ്റി ഫ്രിസ് സിറം റഫ് ഡ്രൈ ഹെയർ സ്മൂത്ത് ആക്കുമെന്നുള്ളത് 1 ടൈം യൂസിൽ മനസ്സിലായി. ബട്ട് ഇത് കാരണം വേറെ സൈഡ് എഫക്ട്സ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഞാൻ നോക്കിയിട്ട് പറയാം. റേറ്റ് അഫോർഡബിൾ ടൈപ്പാണ്. ഇതിൽ വൈറ്റമിൻ ഇ ആൻഡ് ആർഗൺ ഓയിൽ ചേർന്നിട്ടുണ്ട്. ഓക്കെ, ബൈ.